സംസ്ഥാന സർക്കാരിന്റെ 2017-18 സാമ്പത്തിക വർഷത്തെ പൊതു ബജറ്റിനെ ഞാൻ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു സർ. സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായി തുല്യതയും പങ്കാളിത്തവും ഉറപ്പുവരുത്തുന്ന ബജറ്റാണ് ഡോക്ടർ തോമസ് ഐസക് അവതരിപ്പിച്ചിരിക്കുന്നത്. സർ, ലോക പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞനായിരുന്ന ഡൊമെയ്ൻ സമ്മാന ജേതാവുമായിരുന്ന ജോൺ നാഷിനെ നമുക്കൊക്കെ അറിയാം. അദ്ദേഹത്തിന്റെ ജീവിത സ്പർശമുള്ള പ്രശസ്തമായിട്ടുള്ള ഒരു ചലച്ചിത്രമുണ്ട്, ദി ബ്യൂട്ടിഫുൾ മൈൻഡ്. ധാരാളം ഓസ്കർ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ ചലച്ചിത്രമാണത്. ജോൺ നാഷിനോടും അദ്ദേഹത്തിന്റെ ഭാര്യ അലീഷയോടും നമുക്കൊക്കെ വളരെ ബഹുമാനവുമുണ്ട്. പക്ഷേ ഈ ചിത്രത്തിൽ ജോൺ നാഷിനോട് സാമ്യമുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് റസൽ ക്രോ ആണ്. സർ, ഈ ചിത്രത്തിൽ നാഷിന്റെ ഒരു ഡിസോർഡർ വളരെ അതിമനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. സാങ്കല്പികമായിട്ടൊരാൾ ഉണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് സദാ കായികമായിട്ട് അയാളോട് മല്ലടിക്കുന്ന കഥാപാത്രമാണ് റസൽ ക്രോവിന്റേത്. ഈ ബജറ്റിനെ സംബന്ധിച്ച് പ്രതിപക്ഷം നടത്തുന്ന കോലാഹലങ്ങൾ കാണുമ്പോൾ അതാണ് സർ ഓർമ്മ വരുന്നത്. പുറമേ ജനങ്ങൾക്ക് മുന്നിൽ വലിയ യുദ്ധം ചെയ്യുന്നു എന്നവർ പ്രതീതി സൃഷ്ടിക്കുകയാണ്. പക്ഷേ യാഥാർത്ഥ്യം ഈ ചിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി, യാഥാർത്ഥ്യം എന്ത് എന്ന് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അടിസ്ഥാന സൌകര്യ വികസന മേഖലയിൽ അടുത്ത 4 വർഷം കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ ഗുണഫലങ്ങൾ തങ്ങൾ കേൾപ്പിക്കുന്ന ആഘാതം, അതിന്റെ ജാള്യതയിൽ നിന്നുള്ള കോലാഹലങ്ങളാണ് സർ ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സർ, ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ച ബഹുമാന്യനായ ശ്രീ പാറക്കൽ അബ്ദുള്ള പറഞ്ഞ ഉപമയിലെ പൊട്ടനാരാണ് എന്ന് അദ്ദേഹം ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം. സർ, എന്റെ കയ്യിലുള്ളത് 2012 മാർച്ച് 19 മംഗളം ദിനപത്രമാണ്. എന്റെ കയ്യിൽ 2012 മാർച്ച് 19 ബഹുമാനിയായ മാണി സാർ അവതരിപ്പിച്ച ബജറ്റുമുണ്ട്. ആദ്യം ഞാൻ ഈ പത്രത്തിലെ ചില വരികളൊന്ന് വായിക്കാം സർ. വിരമിക്കൽ ഏകീകരണം പിൻവലിച്ച് പെൻഷൻ പ്രായം 56 ആയി ഉയർത്താൻ ഇന്ന് അവതരിപ്പിക്കുന്ന സംസ്ഥാന ബജറ്റിൽ നിർദ്ദേശം. വിരമിക്കൽ തീയതി ഏകീകരിച്ചതിലൂടെ മുൻ സർക്കാർ ഫലത്തിൽ പെൻഷൻ പ്രായം 56 ആക്കി എന്നതാണ് പുതിയ തീരുമാനത്തിന് ന്യായമായി മന്ത്രി കെ എം മാണി ബജറ്റിൽ പറയുന്നത്. സർ, ബജറ്റിൽ 23-ാമത്തെ പേജ് കേരളത്തിൽ നടപ്പിലാക്കിയ വിരമിക്കൽ തീയതി ഏകീകരിക്കൽ പദ്ധതി മൂലം പെൻഷൻ പ്രായം 56 ആയി ഉയർന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് ഭരണപരമായ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, ഇത്തരമൊരു സംവിധാനം ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലൊന്നും നിലവിലില്ലാത്തതുമാണ്. മാർച്ച് 31 വിരമിക്കൽ മൂലമുണ്ടാകുന്ന മിക്കവാറും ഒഴിവുകളിൽ സൂപ്പർ ന്യൂമററി തസ്തിക സൃഷ്ടിച്ച് ഇതിനകം നിയമനങ്ങൾ നടന്നിട്ടുള്ളതിനാൽ വിരമിക്കൽ ഏകീകരണം പിൻവലിച്ചാലും അത് ഉദ്യോഗാർത്ഥികളുടെ അവസരങ്ങളെ കാര്യമായി ബാധിക്കുകയില്ല. സർ, അടുത്ത ഒരു സെന്റൻസ് കൂടി ഞാൻ വായിക്കാം. എം ജി സർവകലാശാലയ്ക്ക് കീഴിലുള്ള തലപ്പാടി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പകർച്ചവ്യാധി നിയന്ത്രണ കേന്ദ്രത്തിനും വൈറോളജി ഗവേഷണ കേന്ദ്രത്തിനുമായി 1 കോടി രൂപ അനുവദിക്കും. സർ, പേജ് 73. എം ജി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള തലപ്പാടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പകർച്ചവ്യാധി നിയന്ത്രണ കേന്ദ്രത്തിനും വൈറോളജി ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നതിനുമായി 1 കോടി രൂപ വകയിരുത്തുന്നു. സർ, നിരവധി ഉദാഹരണങ്ങളാണ് ഈ പത്രത്തിലൂടെ എനിക്ക് പറയാൻ കഴിയും. പക്ഷേ ഞാൻ അതിലേക്ക് പോകുന്നില്ല സർ. സർ, ഇതിനോട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇതിനോടുള്ള പ്രതികരണം കൂടിയുണ്ട് സർ. കെ എം മാണി സാർ, അന്നത്തെ പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള അംഗങ്ങൾ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോൾ അതിലൊന്നും ഒരു മണ്ണാങ്കട്ടയും ഇല്ല എന്നുള്ളതായിരുന്നു അന്നത്തെ ധനമന്ത്രിയുടെ പ്രതികരണം. സർ, ഇതും പത്രക്കട്ടിങ്ങാണ് സർ. സർ, സർ, എനിക്ക് മുൻപ് സംസാരിച്ച ബഹുമാനിയായ കോന്നി മെമ്പർ പറഞ്ഞ കാര്യം, സർ, 9 മണിക്ക് ധനമന്ത്രി സഭയിൽ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ മുതൽ ഇക്കാര്യങ്ങൾ എല്ലാ വിഷ്വൽ മീഡിയയിലും വന്നു തുടങ്ങുന്നതാണ്, എല്ലാ മാധ്യമങ്ങളിലും വന്നു തുടങ്ങുന്നതാണ്, അവരുടെ ന്യൂസ് പോർട്ടലുകളിൽ വന്നു തുടങ്ങുന്നതാണ്. 9 മണിക്ക് തുടങ്ങിയ ഒരു കാര്യം 9:30 എം ഡി എ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു എന്ന് പറയുന്നതിൽ എന്ത് അത്ഭുതമാണ് സർ ഉള്ളത്. സർ, ഇവർക്ക് ഈ ബജറ്റിനെ സംബന്ധിച്ച് ഒന്നും പറയാനില്ല. അതുകൊണ്ടാണ് ഇവർ കിഫ്ബിയെ ആ ഇടക്കാല ബജറ്റിൽ എന്നതുപോലെ ഇത്തവണയും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം ബഹുമാന്യരായ പ്രതിപക്ഷ അംഗങ്ങളോട് പറയുകയാണ്, ഇത്രയും അധികം ആക്ഷേപം നിങ്ങൾക്ക് കിഫ്ബിയെ സംബന്ധിച്ച് ഉണ്ടെങ്കിൽ ധാർമ്മികമായി ഈ കിഫ്ബിയിലുള്ള പദ്ധതികൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് നിങ്ങൾക്ക് പറഞ്ഞുകൂടെ? സർ, എന്താണ് പ്രധാനമായി 2 കാര്യങ്ങളാണ് സർ, 2 കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. എങ്ങനെ പണം കണ്ടെത്തും? എങ്ങനെ ഇത് തിരിച്ചടയ്ക്കും? സർ, നബാർഡ് 4000 കോടി രൂപ ഇതിനോടകം നിക്ഷേപിച്ചിട്ടുണ്ട്. സർ, അതോടൊപ്പം
നാഷണലൈസ്ഡ് ബാങ്കുകൾ നിക്ഷേപിക്കാൻ തയ്യാറായി സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞു. പ്രവാസികൾ നിക്ഷേപിക്കാൻ തയ്യാറായിട്ട് വന്നു കഴിഞ്ഞു. സർ എങ്ങനെ തിരിച്ചടയ്ക്കും? സർ ജി എസ് ടി വരുന്നതോടുകൂടി സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം വർദ്ധിക്കുമെന്നുള്ളതിൽ സംശയമില്ല. സർ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനോടകം പറഞ്ഞിട്ടുണ്ട്. ഇന്ധന സെസ്, മോട്ടോർ വാഹന നികുതിയിൽ നിന്നുണ്ടാകുന്ന നിശ്ചിത ശതമാനം വരുമാനം. സർ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. കേരളത്തിന്റെ അടിസ്ഥാന സൌകര്യ വികസന മേഖലയിൽ ഇത്രയധികം മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ മികച്ച ഒന്നാം തരം റോഡുകൾ വരുന്നു, ആരോഗ്യ മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, ടൂറിസം മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിക്കുമോ ഇല്ലയോ? സർ സംസ്ഥാനത്തിന് അനായാസമായി ഈ തിരിച്ചടവ് സാധ്യമാണ് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നാം മനസ്സിലാക്കണം. ഞാൻ ഏറെ ബഹുമാനിക്കുന്ന നമ്മുടെ പറവൂർ മെമ്പർ ശ്രീ വി ഡി സതീശൻ എം എൽ എ, അദ്ദേഹം ഇന്നലെ ഒരു കാര്യം ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഈ കിഫ്ബിക്ക് ഒരു സോഷ്യലിസ്റ്റ് അടിത്തറയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. സർ ഞാൻ പറയുന്നത്, എന്തൊക്കെ പദ്ധതികൾക്കാണ് ഈ കിഫ്ബിയിലൂടെ പണം നീക്കിവച്ചിരിക്കുന്നത് എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. അതിനു മുൻപ് ഇതിനു മുൻപിലുള്ള സാമ്പത്തിക യാഥാർത്ഥ്യം കൂടി നാം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ റവന്യൂ കമ്മിയെക്കുറിച്ച് പറഞ്ഞു. 2010-11 കാലയളവിൽ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 1.36 ശതമാനമായിരുന്നു റവന്യൂ കമ്മി. സർ അതിനുശേഷം 2011-16 കാലയളവിൽ റവന്യൂ കമ്മിക്ക് എന്ത് സംഭവിച്ചു? കേന്ദ്രത്തിന്റെ ഗ്രാന്റ് ലഭിച്ചിട്ടും 2015-14 കാലയളവിൽ റവന്യൂ കമ്മി മുൻ വർഷത്തേക്കാൾ 2.56 നിന്ന് 1.65 എത്തിക്കാനേ കഴിഞ്ഞുള്ളൂ. സർ കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് സാമ്പത്തികമായിട്ടുള്ള കെടുകാര്യസ്ഥത, അച്ചടക്കമില്ലായ്മ, അഴിമതി, നികുതി പിരിവിലെ ക്രമക്കേട്, ഇതെല്ലാം കൊണ്ട് നമ്മുടെ സാമ്പത്തിക ഭദ്രത തകർന്നു. സാമ്പത്തിക സ്ഥിതിയിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടായി. ഇതിന്റെ അടിസ്ഥാനമായി റവന്യൂ കമ്മി നമുക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക കൊടുത്തു തീർക്കാനുള്ള ഉത്തരവാദിത്വം നാം ഏൽക്കുകയാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് കൊടുത്തു തീർക്കാൻ കഴിയുകയില്ല. യു ഡി എഫ് സർക്കാർ ചെയ്തതുപോലെ ഞങ്ങളിത് മാറ്റിവെക്കുന്നു എന്ന് പറയാം, പക്ഷെ അത് ചെയ്യുന്നില്ല. ഇപ്പോൾ കൊടുത്തു തീർക്കുകയാണ്. അതായത് റവന്യൂ കമ്മി അടുത്ത് കുറയാൻ പോകുന്നില്ല. റവന്യൂ കമ്മി കുറയാതിരിക്കുന്ന അടുത്ത 3 വർഷങ്ങളിൽ കേരളത്തിൽ അടിസ്ഥാന സൌകര്യ വികസന മേഖലയിൽ ഉൾപ്പെടെ വികസന പ്രവർത്തനം വേണ്ട എന്ന് നമുക്ക് നിശ്ചയിക്കാം. ഈ സ്തംഭനാവസ്ഥ ഒഴിവാക്കുവാൻ വേണ്ടിയാണ് കിഫ്ബി പോലെയുള്ള ബദൽ മാർഗങ്ങളിലേക്ക് നമ്മൾ പോയതെന്നറിയാം. ഞാൻ ഇനി നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് വരികയാണ്. എന്താണ് ഇതിന്റെ സോഷ്യലിസ്റ്റ് അടിത്തറ? സർ ഞാൻ ചോദിക്കുന്നു, ഈ പ്രപ്പോസലിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തീരദേശ മേഖലയിൽ തീരദേശ ഹൈവേയാണ്. 6,500 കോടി രൂപയാണ്. സറിയ, എവിടെ കൂടെയാണ് ഈ തീരദേശ ഹൈവേ പോകുന്നത്? ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ മേഖലയിലൂടെയാണ് തീരദേശ ഹൈവേ പോകുന്നത്. സർ അത് സാമൂഹ്യ നിധിയിൽ അധിഷ്ഠിതമാണോ? മലയോര ഹൈവേ സാധാരണക്കാരായ കർഷകരുടെയും ആദിവാസികളുടെയും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളുടെയും പ്രദേശങ്ങളിലൂടെയാണ് സർ ഇത് പോകുന്നത്. അവരാണ് സർ അതിന്റെ ഗുണഭോക്താക്കൾ. ഇനി അടിസ്ഥാന സൌകര്യ വികസനം കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട മേഖല ഏതാണ് സർ? പൊതുവിദ്യാഭ്യാസ സംരക്ഷണം. സർ ആരാണ് സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്നത്? ഈ നാട്ടിലെ സമ്പന്നരുടെ മക്കളാണോ? ബിസിനസ്സുകാരുടെ മക്കളാണോ? സർ സാധാരണക്കാരുടെ മക്കളാണ്, ദാരിദ്ര്യരേഖ താഴെയുള്ളവരുടെ മക്കളാണ്, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ മക്കളാണ്. സർ സർക്കാർ സ്കൂളുകളിൽ കിഫ്ബി വഴി വൻ നിക്ഷേപം വരുന്നു, സാമൂഹ്യ നീതി ഉണ്ടോ ഇല്ലയോ? സർ ആരോഗ്യ മേഖലയിൽ വലിയ നിക്ഷേപം ഉണ്ടാകുന്നു. ആരാണ് ജില്ലാ ആശുപത്രികളെയും ജനറൽ ആശുപത്രികളെയും താലൂക്ക് ആശുപത്രികളെയും പബ്ലിക് ഹെൽത്ത് സെന്ററുകളെയും ആശ്രയിക്കുന്നത്? സ്വകാര്യ ആശുപത്രികളിൽ സ്യൂട്ട് റൂം തേടി പോകുന്ന സമ്പന്നരാണോ? സർ കിടക്കയില്ലാതെ പാവിരിച്ച് താഴെ കിടക്കേണ്ടി വരുന്ന സാധാരണക്കാരുടെ ഗതികേട് മാറ്റിയെടുക്കുവാൻ വേണ്ടി സർക്കാർ ആശുപത്രിയിൽ ആരോഗ്യ മേഖലയിൽ വലിയ രീതിയിലുള്ള നിക്ഷേപം ഉണ്ടാവുകയാണ് സർ. സർ അതുകൊണ്ട് നിശ്ചയമായും സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായിട്ടാണ് ഈ കിഫ്ബിയിലെ പ്രപ്പോസലുകളും പോകുന്നത് എന്ന് പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. സർ എനിക്ക് ഏറ്റവും കൗതുകമുണ്ടായത് നമ്മുടെ ഈ സെഷൻ തുടങ്ങിയപ്പോൾ മുതൽ ഇവരുടെ കയ്യിലൊരു ബാനറുണ്ട്, സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ്. സർ എന്താണ് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഇത്ര ആശങ്ക എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ അതിനെ ഉൾക്കൊള്ളുന്നു. ഇവിടുത്തെ പ്രതിപക്ഷ ബെഞ്ചുകളിലെ യുവ എം എൽ എമാരോട് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്, ബാനറിൽ സ്ത്രീ സുരക്ഷ എന്ന് എഴുതിയതുകൊണ്ടും മുദ്രാവാക്യത്തിൽ സ്ത്രീ സുരക്ഷ പറഞ്ഞതുകൊണ്ടും നിങ്ങളുടെ പ്രതിബദ്ധത അവസാനിക്കരുത്. സർ ഒരു യുവകലാകാരി കേരളത്തിൽ അപമാനിക്കപ്പെട്ടപ്പോൾ, ആക്രമിക്കപ്പെട്ടപ്പോൾ നമ്മൾ അഭിനന്ദിക്കേണ്ടത് അത് പുറത്തു പറയാൻ ധൈര്യം കാണിച്ച യുവനടിയുടെ ധൈര്യത്തെയും തന്നെടത്തെയുമാണ്. ഇതിനു മുൻപ് ഇതിന് സമാനമായ പല കേസുകളും ഉണ്ടായി. ഇതിന് ഇരകളായവർ ഇത് റിപ്പോർട്ട് ചെയ്തില്ല. പക്ഷേ ഈ യുവനടി ഇത് റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായി. സർ അത് യുവനടിയാണെങ്കിലും
പതിനാറുകാരിയെ പീഡിപ്പിച്ച കേസാണെങ്കിലും ഒരുപോലെ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുവാൻ ജനപ്രതിനിധികൾക്ക് കഴിയണം. ആ രീതിയിലുള്ള ശക്തമായിട്ടുള്ള നിലപാടാണ് സർ ഇവിടെ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത്. സർ, ധാരാളം കാര്യങ്ങൾ എനിക്ക് പരാമർശിക്കുവാനുണ്ട്. കഴിഞ്ഞ ദിവസം ശ്രീ ഷാഫി പറമ്പിൽ MLA കഴിഞ്ഞ എന്റെ പ്രസംഗത്തെ കോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി, സർ ഞാൻ പറയുന്നു, വെളിം പ്രദേശങ്ങളിൽ പെൺമക്കളെ അയച്ച് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കേണ്ട സാഹചര്യം ഇപ്പോൾ കേരളത്തിലില്ല. എല്ലാ വീടുകളിലും ശുചിമുറികളുണ്ട്. മാർച്ച് 31-ഓടുകൂടി എല്ലാ വീടുകളിലും വൈദ്യുതി എത്താൻ പോകുകയാണ് സർ. സർ, ജിഷയുടെ വീട്ടിലെ പോലെ കെട്ടുറപ്പില്ലാത്ത വാതിലുകളിൽ പെൺമക്കൾ ഉറങ്ങുമ്പോൾ മാതാപിതാക്കൾക്ക് ഭയപ്പാടോടെ ഇനി കാവലിരിക്കേണ്ടി വരില്ല സർ. എല്ലാവർക്കും വീടുണ്ടാകാൻ പോകുകയാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. എന്റെ നിയോജക മണ്ഡലത്തിൽ മെഴുവേലി പഞ്ചായത്തിൽ പണി തീർക്കാത്ത എല്ലാ വീടുകളുടെയും പ്രോജക്ട് എടുത്തുകൊണ്ട് ഇപ്പോൾ അതിലെ 90% പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വീടുകളാണ്. ആ വീടുകൾക്ക് നമ്മുടെ സർക്കാർ ചെയ്തു കൊടുക്കാൻ പോകുകയാണ് സർ. ഈ രീതിയിൽ വലിയ രീതിയിലുള്ള ഇടപെടൽ നടക്കുകയാണ്. സർ, ഞാൻ ഒരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ. ഇപ്പൊ സ്ത്രീകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. പക്ഷെ അത് സാധ്യമാകാത്തൊരു സാഹചര്യമുണ്ട്. ഞങ്ങൾ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർക്ക് കാരണം പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും പൊതുയിടങ്ങളിൽ സാഹചര്യമില്ല. പക്ഷെ ഈ ബജറ്റ് സ്ത്രീകളെ സംബന്ധിച്ച് സമ്പൂർണമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് സർ മുന്നോട്ട് പോകുന്നത്. റെസ്റ്റ്റൂമുകൾ, ശുചിമുറികൾ ഉൾപ്പെടെയുള്ള റിഫ്രഷ്മെന്റ് സെന്ററുകൾ ഉൾപ്പെടെയുള്ളവ പ്രധാന പ്രദേശങ്ങളിൽ ഉൾപ്പെടെ വരികയാണ് സർ. എന്റെ വാക്കുകളെ എനിക്ക് അവസാനിപ്പിക്കുന്നതിന് മുൻപ് സർ, ഈ ബജറ്റിൽ മൂലൂർ എസ് പത്മനാഭ പണിക്കർ പ്രജാസഭാംഗമായിരുന്നപ്പോൾ മുതൽ ഇലവുംതിട്ടയിൽ ഒരു പോലീസ് സ്റ്റേഷൻ ഇതിന്റെ ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഈ ആവശ്യം അംഗീകരിച്ച ബഹുമാന്യനായ മുഖ്യമന്ത്രിയോടും ധനകാര്യമന്ത്രിയോടും ഒരു നാടിനുവേണ്ടി നന്ദി അറിയിക്കുകയാണ് സർ. പത്തനംതിട്ടയിൽ ഒരു താലൂക്ക് വേണമെന്നുള്ള ആവശ്യമുണ്ട്. പക്ഷേ അതിൽ തീരുമാനം ഉണ്ടാകണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു സർ. ഞാൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിച്ചുകൊള്ളാം. ഒരു എന്റെ മുന്നിലെത്തിയ ഒരു പ്രത്യേക ആവശ്യം, അലൂമിനിയം ഫാബ്രിക്കേഷൻ, കിച്ചൺ ക്യാബിനറ്റ്, എയർ കണ്ടീഷൻ പ്ലാൻ നിർമ്മാണം എന്നിവയ്ക്ക് അവരുടെ കരാർ പണികൾക്ക് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒറ്റത്തവണ തീർപ്പാക്കൽ, ഇത് സംബന്ധിച്ചിട്ടുള്ള നിബന്ധനകളിൽ ഇളവ് വരണം എന്ന് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നു. അവർ പറഞ്ഞിരിക്കുന്ന ന്യായീകരണം 2% പേർ മാത്രമേ വാച്ച് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ, 98% പുറത്തു നിൽക്കുകയാണ്. അവർ രക്ഷപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. സർ, ഒരു കാര്യം കൂടി, MD എന്ന രണ്ടക്ഷരത്തിന് മലയാള സാഹിത്യത്തിൽ സമാനതകളില്ല സർ. സർ, പ്ലീസ് കൺക്ലൂഡ്. സർ, MD വാസുദേവൻ നായർ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ച, സാഹിത്യ ലോകം ജ്ഞാനപീഠ പുരസ്കാരം നൽകി ആദരിച്ച MD വാസുദേവൻ നായരെ നിശബ്ദമാക്കുവാൻ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ ശ്രമിച്ചപ്പോൾ സർ, അദ്ദേഹത്തെ നിശബ്ദനാക്കാൻ ശ്രമിച്ചാൽ 1000 പേർ, 10,000 പേർ, ലക്ഷക്കണക്കിന് പേർ അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുമെന്നും അദ്ദേഹം മനശ്വരമാക്കിയ കൃതികളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും അദ്ദേഹം എന്നും ജീവിച്ചും സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമെന്നുള്ള സന്ദേശമാണ്, ആ സാംസ്കാരിക പ്രതിരോധമാണ് സർ ഈ ബജറ്റിലൂടെ ഡോക്ടർ തോമസ് ഐസക് നൽകിയത് സർ. പക്ഷേ അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് MD MT എന്നൊക്കെ പറഞ്ഞുള്ള നിസ്സാരമായിട്ടുള്ള ലളിതമായിട്ടുള്ള പ്രയോഗങ്ങൾ നമ്മുടെ നിയമസഭയിൽ ഉണ്ടാകരുതേ എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ ഈ ബജറ്റിനെ പിന്തുണയ്ക്കുന്നു.